Gulab Zindabad, Calicut Law Official,
Come on!
സത്യം സോഷ്യലിസം. സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഫ്സൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള എം സജാദ്, ആദിൽ, സ്നേഹ, എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷിഹാബ്, പ്രസിഡന്റ് ഹരിമോൻ, പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മൾ ജയിച്ചു. കഴിഞ്ഞ 3-ാം തീയതി തുടങ്ങി 18-ാം തീയതിയിൽ നമ്മൾ നടത്തിയ ഊണും ഉറക്കവുമില്ലാതെ നമ്മൾ നടത്തിയ പരിശ്രമത്തിന്റെ വിജയം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഏലമണക്കാടിൽ എന്തോ 4 മണി പൂവിരിയും കഴിയും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ 18-ാം തീയതി ചുവന്ന പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥികൾ സുപ്രതാക വാനി ഉയർത്തിയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു 3-ാം തീയതി മുതൽ ഇലക്ഷനിൽ ഇതുവരെ കാണാതെ ഇലക്ഷന് മാത്രം വന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ നുണപ്രചരണം നടത്തി? നിങ്ങൾ എന്ന് വിചാരിച്ചു, വിദ്യാർത്ഥികൾ ഇതൊക്കെ വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇടയിൽ ഇലക്ഷന് മാത്രമല്ല, എല്ലാ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലും എല്ലാ അവകാശ സമര പോരാട്ടങ്ങളിലും ഞങ്ങൾ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നവരാണ്. ഇലക്ഷൻ എന്നത് ഞങ്ങൾക്ക് ഈ അവകാശ സമര പോരാട്ടങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾ ഇലക്ഷന് വരുന്ന പോലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഞങ്ങൾ ഇലക്ഷന് മാത്രം പൊങ്ങി വരുന്നവരല്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥികളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചും അവരുടെ ഭാഗമായിട്ടും അതിനുവേണ്ടി പോരാടിയിട്ടുമാണ് കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലുടനീളം 99% ക്യാമ്പസുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഐഐടിയിലും പോളിടെക്നിക്കിലും ഉൾപ്പെടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന ആലേഖനം ചെയ്ത നക്ഷത്രാന്തി സുപ്രഭാതക വാനിൽ ഉയർന്നു പറക്കുന്നത് എന്തൊക്കെയായിരുന്നു? ഞങ്ങളുടെ ഈ 9 സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. ഈ മൈക്ക് കെട്ടി അതേ രീതിയിൽ തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറല്ല. അത്തരത്തിൽ വ്യക്തിഹത്യ നടത്തിയിട്ടല്ല ഈ ഇലക്ഷൻ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ള കൃത്യമായ ബോധ്യത്തിലുള്ളത് കൊണ്ടാണ് ആ രീതിയിലേക്ക് പോവാത്തത്. നിങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ നിറമടക്കം നിങ്ങൾ ഈ
കുപ്രചരണങ്ങളെയും രാഷ്ട്രീയ ആയുധമാക്കിയിട്ട് നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് യോഗ്യതയില്ലെന്ന്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ യോഗ്യതയില്ലെന്ന് ഈ ഒരു വർഷക്കാലം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അറിയും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഇനി യു ഡി എസ് എഫ് ആയിട്ടാണ് മത്സരിക്കാനുള്ളത്. ചെറിയൊരു അപേക്ഷയാണുള്ളത്, നിങ്ങളുടെ കൊടിതോരണങ്ങൾ അഴിച്ചു വെച്ചിട്ട് മാത്രം തല്ലുകൂടാൻ വേണ്ടി പോയാൽ മതി. ഞങ്ങൾക്ക് ഈ കൊടിതോരണങ്ങൾ അഴിച്ചു വെക്കാനുള്ള സമയമില്ല. മറ്റൊന്ന് ജനാധിപത്യം, ജനാധിപത്യം ഈ ഇലക്ഷൻ സമയത്ത് വരുന്ന ആൾക്കാർക്ക് ഒരു അഭ്യർത്ഥന ഉണ്ട്. ഇലക്ഷന് ശേഷം ഈ ജനാധിപത്യം എന്ന വാക്ക് പറഞ്ഞ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടുത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ തയ്യാറാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ പലതും പറഞ്ഞു പോയാൽ അത് വ്യക്തിഹത്യയിലേക്കും മറ്റു രീതിയിലേക്കും പോകും. അതിലേക്ക് ഈ ബോധ്യത്തിൽ, എസ് എഫ് ഐ എന്ന ബോധ്യത്തിൽ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്നാം തീയതി മുതൽ നമ്മൾ ഉറക്കും ഊണുമില്ല, ഭക്ഷണമില്ലാതെ നമ്മൾ നടത്തിയ പരിശ്രമത്തിൽ വിദ്യാർത്ഥികൾ വിധി എഴുതിയിരിക്കുന്നു. ഇവിടെ വിദ്യാർത്ഥികൾ ഇടനം കയറ്റിയ പ്രസ്ഥാനത്തിന്റെ പേര് എസ് എഫ് ഐ എന്നാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, നാരായണൻ ജയ, എസ് എഫ് ഐയുടെ സുപ്രഭാത വാനിലുയർന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വിജയം 35 രക്തസാക്ഷികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും, കഴിഞ്ഞ തവണ യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച സഖാവ് ശകനം സമർപ്പിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക്. യൂണിറ്റ് സെക്രട്ടറി അഭിജനേഷ് ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും ഉറക്കമില്ലാതെ, ഭക്ഷണമില്ലാതെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ കളഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഇലക്ഷൻ പ്രചരണത്തിലേക്ക് ഇറങ്ങിയതായിരുന്നു. ഈ എന്റെ മുന്നിൽ കൂടി നിൽക്കുന്ന ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ ക്യാമ്പസിൽ എല്ലാ കാലത്തും അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ളത്, എല്ലാവരും ആ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് സമരം നയിച്ചിട്ടുള്ളത്, സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ആലേഖനം ചെയ്തിട്ടുള്ള ഇന്ന് നമ്മുടെ മുന്നിൽ ഇപ്പൊ ഇവിടെ ഉയർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന എസ് എഫ് ഐയുടെ പതാകയാണ്. ആ പതാകയെ മുൻനിർത്തി പറയുകയാണ്, ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ എസ് എഫ് ഐക്കെതിരെ നടത്തിയിട്ടുണ്ട്. ആ പ്രചരണങ്ങൾ നടത്തിയ യു ഡി എസ് എഫുകാരനോടും ഫ്രറ്റേണിറ്റിക്കാരനോടും എസ് എഫ് ഐക്ക്, കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ എസ് എഫ് ഐക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എല്ലാ കാലത്തും കാലിക്കറ്റ് സർവകലാശാലയുടെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഈ ക്യാമ്പസിന്റെ അകത്ത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ അവസാനത്തെ എസ് എഫ് ഐക്കാരുടെ ഈ ക്യാമ്പസിൽ അവശേഷിക്കുന്ന കാലം വരെ എസ് എഫ് ഐ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി, ഈ ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം എസ് എഫ് ഐയുടെ കൂടെ നിന്നിട്ടുള്ള ഈ ക്യാമ്പസിലെ പ്രബുദ്ധരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും എസ് എഫ് ഐക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിജയാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി എസ് എഫ് ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ടുള്ള സഖാവ് അനുശ്രീയോട് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇന്നത്തെ വൈകുന്നേരത്തിന് ചെഞ്ചോര ചുവപ്പിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വർണ്ണം പകർന്നു നൽകിക്കൊണ്ട് ഇതാ കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ഇന്നിതാ രാവ് പുലരുന്നത് വരെയും ചേർന്ന് നിന്ന് നനഞ്ഞൊട്ടി ഉറക്ക വിളിച്ച മുദ്രാവാക്യത്തിന്റെ പ്രാണം കൊടുത്തും ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ എവിടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള തെരഞ്ഞെടുപ്പിനകത്ത് വോട്ടെണ്ണി കഴിയുമ്പോ ഇതാ ഞങ്ങളല്ലാതെ മറ്റാരാണ് വിദ്യാർത്ഥികളെ ഈ ക്യാമ്പസിനകത്ത് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുണ്ടായിരുന്നത്, ഇനി അങ്ങോട്ടും ഉണ്ടാവുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എസ് എഫ് ഐ ഇതാ മത്സരിച്ച മുഴുവൻ പാനലിനകത്തും ബഹുഭൂരിപക്ഷം വോട്ടോടുകൂടി വിജയിക്കുന്നത് നമ്മളിതാ ഈ വൈകുന്നേരത്തിൽ സാക്ഷിയായി കണ്ടുപോവുകയാണ്. ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മൂന്നാം തീയതി മുതൽ ഇന്ന് വരെയും നമ്മൾ കേട്ട വ്യാജ പ്രചരണങ്ങളുണ്ട്, നുണകളുണ്ട്. ആ നുണകളെ, വ്യാജ പ്രചരണങ്ങളെ എല്ലാം ചവച്ചുകൊട്ടയിലേക്ക് നാലായി മടക്കിക്കൊണ്ട് എസ് എഫ് ഐ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണെന്ന് വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് കാലിക്കറ്റിനകത്തുള്ള വിദ്യാർത്ഥികൾ എസ് എഫ് ഐയെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കെ എസ് യുക്കാരാ, എം എസ് എഫ് കാരാ, ഫ്രട്ടോണിറ്റിക്കാരാ എന്ന് മറുപടികൾ പറഞ്ഞുകൊണ്ടിതാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നുണ്ടോ. ഞാനിതാ വലിയ വിശദീകരണത്തിലേക്കോ മറ്റ് ആവേശ പ്രസംഗത്തിലേക്കോ ഒന്നും പോകുന്നില്ല, പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇവിടെ മത്സരിച്ച ചില കൂട്ടരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ എടുക്കുമ്പോ പറയും ഇതാ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, എം എസ് എഫും കെ എസ് യുവും ഒരുമിച്ച് ചേർന്ന് നിന്ന് മത്സരിക്കും, എന്നിട്ട് പറയും ഞങ്ങൾ കരാർ ഒപ്പിട്ടിട്ടുണ്ട്, നിങ്ങൾ ഇത്ര വോട്ട് ഇങ്ങോട്ട് തരണം, ഞങ്ങൾ ഇത്ര വോട്ട് അങ്ങോട്ട് തരാം. ഇതാ പടങ്ങരുത്, പറ്റിക്കരുത്, നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളക്കടലാസിൽ നല്ല വലുപ്പത്തിൽ ഒരു നിയമമൊക്കെ എഴുതി വെച്ച് താഴെ ഒപ്പിട്ടിട്ട് ഒരു കരാർ ഉണ്ടാക്കും, എന്നിട്ട് മത്സരിക്കാൻ ഇറങ്ങും. ഇങ്ങനെ മത്സരിക്കുക, ഇപ്പൊ മത്സരിക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരാൾ
കൂടി എന്റെ ഫ്രട്ടേണിറ്റി ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും കേട്ടോ സഖാക്കളെ, നമ്മുടെ കേരളത്തിനകത്ത് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒക്കെ നേതാക്കന്മാർ എസ് എഫ് ഐ അല്ലാതെ ക്ലാസ് മുറിയിൽ പോയിട്ട് രാഷ്ട്രീയം പറഞ്ഞതിന് അതിനത്രത്തോളം ആത്മാർത്ഥമായിട്ട് അതിന് പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ ഫ്രട്ടേണിറ്റി ആയിരിക്കും കേട്ടോ. എസ് എഫ് ഐ കഴിഞ്ഞാൽ എന്താ കാരണം? ക്ലാസ് മുറിയിൽ പോയിട്ട് പറയും വിദ്യാർത്ഥികളെ സഹോദര്യത്തിനൊരു വോട്ട് കൊടുക്കണം. എന്നിട്ട് എന്താ ചെയ്യുക? ഇക്കൂട്ടർ പറയും സഹോദര്യത്തിന്റെ വോട്ട് വിദ്യാർത്ഥികളെ ഞങ്ങളുടെ എം എസ് എഫിനും കെ എസ് യുവിനും കൊടുക്കണം, ഞങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങളും കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കും. എന്നിട്ട് എന്താ ഫ്രട്ടേണിറ്റിന്റെ മത്സരാർത്ഥിയെങ്കിലും സ്വന്തം പോസ്റ്റിൽ വോട്ട് ചെയ്യോ? ചെയ്യൂല. സഹോദര്യത്തിന് വോട്ട് വേണം വിദ്യാർത്ഥികളെ, അതുകൊണ്ട് നിങ്ങൾ വോട്ട് യു ഡി എസ് എഫിന് കൊടുക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മത്സരിക്കാൻ വരും. എന്നിട്ട് പറയും എസ് എഫ് ഐക്കാരെ നോക്ക്, ഇതാ നിങ്ങൾ ഓർക്കുന്നില്ലേ ഈ ക്യാമ്പസിന്റെ നടുമുറ്റത്തിരുന്നൊരു മഹാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടില്ല. എന്താ പറഞ്ഞത്? ധീരജിനെ കുറിച്ച് ചോദിച്ചപ്പോ ധീരജിനെ കൊലപ്പെടുത്തിയ കൊലയാളിയെ നിങ്ങൾ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു, അയാൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ സ്ഥാനമാനങ്ങൾ നൽകുന്നുവെന്ന് ഈ ക്യാമ്പസിനകത്തുള്ള ഒരു വിദ്യാർത്ഥി ചോദിച്ചപ്പോ എന്താ മറുപടി പറഞ്ഞത്? നമ്മളൊക്കെ കേട്ടിട്ടില്ല. എങ്ങനെയാ പറഞ്ഞത്? എന്താ തെറ്റ്? കൊന്നിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റ്? ഞങ്ങൾ ഒരുപക്ഷെ ആസൂത്രണം ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് നടത്താറുള്ള കൊലപാതകങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ പ്ലാൻ ചെയ്യാതെ ഞങ്ങൾ നടത്തുന്നത് വളരെ ചുരുങ്ങിയ കൊലപാതകങ്ങളാണ്. അതിലൊന്നായിരുന്നു ധീരജിന്റേത്. എന്താ ഇപ്പൊ തെറ്റ്? ക്യാമ്പസിനകത്ത് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയാലും എന്താ തെറ്റ് എന്ന് ചോദിക്കാൻ മടിയില്ലാതെ ജാള്യതയില്ലാതെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇന്നിതാ പ്രതിരോധം എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് ഈ കാലിക്കറ്റിനകത്തുള്ള വിദ്യാർത്ഥികൾ മറുപടി കൊടുക്കുന്ന കാഴ്ച. ഞങ്ങൾ അവരോട് രാഷ്ട്രീയം ഒന്നും പറയില്ല കേട്ടോ, ഞങ്ങൾ അവരുടെ രാഷ്ട്രീയം ഒന്നും പറഞ്ഞ് അധിക നേരം സമയം പാഴാക്കാറില്ല. എന്താ കാരണം? ഞങ്ങൾ കാലങ്ങളായിട്ട് പറയാറുണ്ട്, നമ്മളൊക്കെ നാട്ടുമ്പുറത്ത് പറയാറുണ്ട്, ഈ തുള വീണ പാത്രത്തില് വെള്ളൊഴിക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്താ കാരണം? നമ്മൾ ഒഴിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ പാത്രം നിറയോ നിറയില്ല. കെ എസ് യുക്കാരോട് എം എസ് എഫുകാരനോട് രാഷ്ട്രീയം പറഞ്ഞ ഇവർക്കുണ്ടോ മനസ്സിലാവുന്ന? ഈ ഓട്ടപാത്രത്തിൽ വെള്ളൊഴിക്കുന്ന പാർശ്രമം പോലെ കാലം ഇതുവരെയും നേരം പുലരുവോളം പറഞ്ഞാൽ പോലും എന്താ രാഷ്ട്രീയ മര്യാദ, എന്താ രാഷ്ട്രീയ പക്വത എന്ന് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഇവരാ സംഘടനയിൽ പോയി ചേരുവോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അധിക സമയം ഞങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞിട്ട് ഞങ്ങൾ അവരോട് രാഷ്ട്രീയം പറയണം എന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നേരം പുലരാ രാജന്മാരാണ്, ആകെ പ്രശ്നക്കാരാണ്, ഒക്കെ കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അന്ത് ചർച്ച ചെയ്യുന്നു, വലിയ ഗവേഷണം നടത്തി. എന്നിട്ട് എന്താ നടന്നത്? ഈ പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോ കേരള സർവകലാശാലക്കകത്ത് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു, എം ജി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു, കണ്ണൂരിനകത്ത് നടന്നു, കണ്ണൂരിന് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു, എം ജിക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു, കാലിക്കറ്റിനകത്ത് സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. എന്തൊക്കെയാ സംഭവിച്ചത്? സ്വന്തം പേര് ഇനീഷ്യൽ അടക്കം തെറ്റാതെ എഴുതാൻ അറിയാത്തതിന്റെ പേരിൽ എത്ര പേരുടെ നോമിനേഷൻ തള്ളിയെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ആ കൂട്ടനാ പറഞ്ഞത് ദാ എസ് എഫ് ഐക്കാർക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ചില കോളേജിൽ പോകുമ്പോ മത്സരിക്കാനാളില്ല, മത്സരിക്കുന്ന കോളേജിനകത്ത് എഴുതാൻ അറിയുന്ന ആളില്ല, വല്ലാതെ ഗതികെട്ട് ഇടമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സംഘടനാ പ്രവർത്തനം മാറിയിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ വിശകലനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു മറുപടി ഒന്ന് മാത്രമാണ്, എന്താ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം പേര് വെച്ചുകൊണ്ട് വലിയ പ്രചരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം എഴുതാതെ പേപ്പറിനടക്കം മാർക്കിട്ട് കൊണ്ട് ഒരു പ്രോഗ്രസ് കാർഡ് കള്ളപ്രചരണത്തിലൂടെ തയ്യാറാക്കിക്കൊണ്ട് മാധ്യമങ്ങളടക്കം വലിയ പ്രചരണം നടത്തി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം നേരെ വ്യാജ പ്രചരണവുമായിട്ട് മുന്നോട്ടേക്ക് വന്നു. അതുകൊണ്ട് ഇതാ കണ്ണൂരിനകത്തുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ എം ജിക്ക് കീഴിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഇന്ന് കേരള സാങ്കേതിക സർവകലാശാല കീഴിലെ കോളേജിനകത്തെ തെരഞ്ഞെടുപ്പ് നടന്ന് 38 കോളേജിൽ 37 എസ് എഫ് ഐ വിജയിക്കുമ്പോ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ വിജയിക്കുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു മറുപടി ഇത് മാത്രമാണ്. എന്താ അത്? ഇതാ ഈ ക്യാമ്പസുകൾക്കകത്തൊക്കെ എഴുതിയതിനും പറഞ്ഞതിനും ഓർത്തുവെച്ച് മറുപടി നൽകാൻ എസ് എഫ് ഐക്കാർ തയ്യാറായിട്ടുണ്ട്. ഈ പറഞ്ഞതിനും എഴുതിയതിനും ചേർത്ത് നന്നായി ചുവന്ന മഷി കൊണ്ട് മാർക്കിട്ട് എസ് എഫ് ഐക്കാർ താഴെ ഒപ്പിട്ട് വെച്ചൊരു പ്രോഗ്രസ് കാർഡ് ഉണ്ട്. തിരിഞ്ഞു നോക്കാതെ ഓടുന്ന സമയത്ത് വന്ന് കൈപ്പറ്റാൻ മറക്കരുത് എം എസ് എഫുകാരാ കെ എസ് യുക്കാരാ. ഇതാ എസ് എഫ് ഐക്കുള്ള മറുപടി വേറെ ഉണ്ട് കേട്ടോ. അപ്പോ നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എസ് എഫ് ഐക്കാരൊക്കെ ആഗ്രഹിക്കാറുണ്ട്, എന്താ ആഗ്രഹിക്കുക? ഞങ്ങളൊക്കെ വിചാരിക്കും ഇന്നിതാ ഭൂരിപക്ഷം കൂടണേ, ഞങ്ങളൊക്കെ ആഗ്രഹതാ. കാരണം എസ് എഫ് ഐക്ക് നല്ല വോട്ട് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അപ്പൊ രാവിലെ ഞങ്ങൾക്ക് വലിയ ആശങ്കയാണ്, ഞങ്ങൾ ആകെ ആഗ്രഹിക്കാറ് ഞങ്ങളുടെ ഭൂരിപക്ഷം കൂടണേ എന്നാണെങ്കിൽ കേരളത്തിനകത്തുള്ള എം എസ് എഫ്, കെ എസ് യു, ഫ്രട്ടേണിറ്റി എന്നുള്ള കുറച്ച് കൂട്ടങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അന്ന് കേരളത്തിനകത്തുള്ള ഇക്കൂട്ടരൊക്കെ രാവിലെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്താ പ്രാർത്ഥിക്കുക? ഇതാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ഇന്ന് മഴ പെയ്യരുതേ, ഇന്ന് മഴ പെയ്യരുതേ. എസ് എഫ് ഐക്കാർ പറയും വോട്ടിന്റെ ഭൂരിപക്ഷം കൂടണേ, അപ്പുറത്ത് അവർ പറയും ഇന്ന് മഴ പെയ്യും.
ചെയ്യരുത്. എന്താ കാരണം? കുറച്ച് പടക്കം വാങ്ങിയിട്ടുണ്ട്, നനഞ്ഞിട്ടില്ലെങ്കിൽ പകുതി വിലക്കെങ്കിലും തിരിച്ചു വാങ്ങാൻ ആരെങ്കിലും ഉണ്ടാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് രാവിലെ ക്യാമ്പസിലേക്ക് വരിക. അതുകൊണ്ട് മഴ പെയ്യരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒതുങ്ങി പോവേണ്ടവരായിട്ട് കേരളത്തിനകത്തുള്ള ക്യാമ്പസുകൾക്കകത്ത് ഈ കെ എസ് യു എം എസ് എഫ് മാറിയിട്ടുള്ള കാലത്ത് ഇതാ അജയ്യതയ്ക്ക് ഒരു മറുപേരുണ്ടെങ്കിൽ ധീരജടക്കമുള്ള രക്തസാക്ഷിത്വത്തിന് എന്താണ് എസ് എഫ് ഐ വില കൊടുത്തത് എന്നതിനെ കുറിച്ച് ഇതാ ക്യാമ്പസിൽ അങ്ങോളമുള്ള വിദ്യാർത്ഥികളുടെ അവകാശ സമര പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ നിൽക്കാനും നിങ്ങൾക്ക് മടിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐ ഇതാ ഈ തെരഞ്ഞെടുപ്പുകളെ ഏറ്റവും നന്നായി അടയാളപ്പെടുത്താൻ മുന്നോട്ടേക്ക് വരുന്നു. ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് രാഷ്ട്രീയം ഉണ്ട്. എന്താ പറഞ്ഞത്? അരാഷ്ട്രീയതയ്ക്കെതിരായിട്ടുള്ള സർഗാത്മക രാഷ്ട്രീയം, വർഗീയതയ്ക്കെതിരായിട്ടുള്ള മതനിരപേക്ഷ കലാലയങ്ങൾ ആർക്ക് പറയാൻ പറ്റും? രാമക്ഷേത്രം പണിയാൻ ബക്കറ്റും എടുത്ത് ക്ലാസ് മുറിയിൽ പോയ കേസുകാരന് പറയാൻ വേണ്ടി പറ്റുമോ? ക്ലാസ്സില് അല്ലെങ്കിൽ വേദിയിൽ കടന്നു വരുന്ന പെൺകുട്ടിയോട് തിരിച്ചു പോകാൻ പറയുന്ന മതവർഗീയ രാഷ്ട്രീയ സംഘടനകൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അക്രമത്തിന് പിന്തുണ നൽകുന്ന ഏതെങ്കിലും ഒരു സംഘടനക്കാർക്ക് ഇങ്ങനൊരു മുദ്രാവാക്യം ഉയർത്തി പിടിക്കാൻ വേണ്ടി പറ്റുമോ? ഇന്നലെ ശ്രീകാര്യം കോളേജിനകത്ത് വെച്ച് പറഞ്ഞല്ലോ, എസ് എഫ് ഐക്കാരെ നോക്കിയിട്ട് പറഞ്ഞു ധീരജ് ആവർത്തിക്കപ്പെടുമെന്ന്. എന്താ നിങ്ങൾക്ക് അറിയില്ല എസ് എഫ് ഐക്കാരെ? ധീരജിനെ പോലെ മരിച്ചു വീണ കൊല ചെയ്യപ്പെട്ട 35 മനുഷ്യരെയും കണ്ടിട്ട് ഇനിയൊരു 36-ാമൻ ആവേണ്ടി വന്നാലും പ്രശ്നമില്ല, ഈ സംഘടനക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് സംഘടനയുടെ കൊടി പിടിച്ച് മുന്നോട്ടേക്ക് വരുന്ന ഞങ്ങളെ നോക്കിയിട്ട് അക്രമിക്കും കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തിരിയുന്നവരാണ് ഞങ്ങളെങ്കിൽ നിങ്ങളിതാ ഞങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. ഞങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ പ്രതിരോധത്തിന്റെ സമയത്തും ചേർന്ന് നിന്ന് ഉറക്ക വിളിച്ച മുദ്രാവാക്യമുണ്ട്. ഒരു പ്രതിരോധ ശക്തിക്കും താഴെ വെക്കാൻ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഞങ്ങൾ ഉയർത്തി പിടിച്ച രാഷ്ട്രീയം ഉണ്ട്. ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ സമാധാനത്തിന്റെ പാതയിൽ പോകാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഇതാ ഈ ക്യാമ്പസിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നോക്കൂ, ഇന്ന് സാങ്കേതിക സർവകലാശാല തെരഞ്ഞെടുപ്പ് നടന്നു. ധീരജടക്കം പഠിച്ച ഇടുക്കി കോളേജിനകത്ത് പോലും മത്സരിക്കാൻ ആളില്ലാത്ത സംഘടനയായിട്ട് കെ എസ് യു മാറുമ്പോ ഇന്നിതാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ 38 കോളേജിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ 36 എസ് എഫ് ഐ ജയിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സായാഹ്നം ഇന്നിതാ നമുക്കിതാ വിദ്യാർത്ഥികൾ സമ്മാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതൊക്കെ നമ്മുടെ മറുപടിയാണ്. ഒരു നേതാവുണ്ട്, എം എസ് എഫിന്റെ ഒരു സമുന്നതനായിട്ടുള്ള നേതാവുണ്ട്, എപ്പോഴും പറയുക അടുത്തോലം ഞങ്ങൾ പിടിക്കും, ഇപ്പൊ പിടിക്കും, ഇപ്പൊ പിടിക്കും എന്ന് പറയും. പണ്ടൊരു ഡയലോഗ് ഉണ്ട്, എന്ത് ചെയ്തിട്ടൊരു മെനയാകുന്നില്ലല്ലോ സജി എന്നൊക്കെ പറയുന്ന പോലെ അത്ര പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ലല്ലോ ആശാനെ എന്ന് മറുപടി പറയേണ്ട തരത്തിലേക്ക്, ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇതാ പണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബിരിയാണി ചെമ്പും വാങ്ങി വെച്ചിട്ട് ബിരിയാണിയും വിളമ്പാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പൊ വിദ്യാർത്ഥികൾ വരും ബിരിയാണി കൊടുക്കാം ബിരിയാണി കൊടുക്കാന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയല്ലാണ്ട് ചെമ്പിന്റെ അടപ്പ് വരെ ഒന്ന് തുറക്കാനുള്ള യോഗയില്ലല്ലോ നിങ്ങൾക്ക് എന്ന് മാത്രം എസ് എഫ് ഐക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്ത് നുണപ്രചരണവുമായിട്ടാണ് വരാൻ തയ്യാറാവുന്നതെങ്കിൽ ഇതിനുമേറെ വലിയ മറുപടി തരാൻ വീണ്ടും ഞങ്ങൾ തയ്യാറാകും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇതാ ഇന്നു മുതൽ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ക്യാമ്പസിൽ കഴിഞ്ഞ തവണ എങ്ങനെയാണോ അതിനേക്കാൾ മികവാർന്ന യൂണിയൻ പ്രവർത്തനവുമായിട്ട് എസ് എഫ് ഐക്കാർ ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ ഇതാ ഏറ്റവും മുൻനിരയിൽ കെട്ടിയ ബാനറിന്റെ താഴെ ഏറ്റവും നന്നായി മനോഹരമായിട്ട് എഴുതി വെച്ച വാചകം പോലെ ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ബാക്കി കാരണം 31-ാം തീയതി വന്നതെന്ന് നോക്കണം. ഇതൊരു തുടക്കം മാത്രമാണ്. 31-ാം തീയതി വരികയാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു പ്രോഗ്രസ് കാർഡ് കയ്യിലേക്ക് തരാൻ എസ് എഫ് ഐക്കാർ തയ്യാറാകും എന്ന് മാത്രം ഇന്ന് പറയാനുള്ളൂ. അതുകൊണ്ട് സഖാക്കളെ, ആവേശത്തോട് കൂടിയിട്ട് രക്തസാക്ഷികളെ ഏറ്റവും നന്നായി സ്മരിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം എത്രമേൽ മനോഹരമായിട്ടുള്ള വൈകാരികതയാണെന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മറുപടി പറയേണ്ടത് പ്രതിരോധം തീർക്കേണ്ടത് വിദ്യാർത്ഥികളിലൂടെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതാ ഈ നുണക്കോട്ടുകൾക്കെതിരായിട്ട് സംഘടിച്ച് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നത്തിന് വേണ്ടിയിട്ട് സംഘടിച്ചവരാ നിങ്ങൾ ഓരോരുത്തരും. വിശപ്പിനെ തരണം ചെയ്ത്, നല്ല സമയങ്ങളെ തരണം ചെയ്ത്, ക്ലാസ് മുറികളെ ബഹിഷ്കരിച്ചുകൊണ്ട് ഏറ്റവും വിലപ്പെട്ട സമയങ്ങളെ നിങ്ങളുടെ യൗവനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഇതാ ചേർത്ത് പിടിക്കാൻ തയ്യാറായിട്ടുള്ള ഈ വെള്ളക്കൊടിയെ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച് ഇനിയുമേറെ ഏറെയേറെ ഉയരത്തിൽ കെട്ടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിജയം വരുന്ന 31-ാം തീയതിയും തുടർന്നു കൊണ്ടുപോകാൻ, അതിനുശേഷം കേരള സർവകലാശാലയ്ക്കുള്ള കോളേജിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടെയും പോളിടെക്നിക് കോളേജിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടങ്ങളിലും സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അവിടെയും ഏറ്റവും മനോഹരമായിട്ട് ആവർത്തിക്കാൻ നമുക്ക് പറ്റണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതാ ഈ ക്യാമ്പസിനകത്ത് വീണ്ടും ഒരിക്കൽ കൂടി പറയാം, ഗുണപ്രചരണമായി കടന്നു വരുന്ന
എപ്പോഴും പറയാറുള്ളത് പോലെ അധികം ഇനി പടക്കൊന്നും പൊട്ടിക്കരുത് സഖാക്കളെ. ഇത്രയാന്ന് വെച്ചിട്ട് മരണ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടാസും ചടക്കൊക്കെ പൊട്ടിക്കുന്നത്. അതുകൊണ്ട് കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ എന്ന് മര്യാദ വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് നാളെ പൊട്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 31st പൊട്ടിക്കണമല്ലോ. അതുകൊണ്ട് ബാക്കി നമുക്ക് അങ്ങനെ പൊട്ടിച്ചു തീർക്കാം. ഒരു മരണ വീട്ടിൽ വന്നിട്ട് ഇത്രയധികം ആഘോഷം ഒന്നും ആക്കണ്ട, അത് നമ്മുടെ മര്യാദയായിട്ട് നമ്മൾ കണക്കാക്കണം. ഇനി ആവശ്യം വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവരിതാ പകുതി പൈസക്കത്തെ വിൽക്കാൻ തയ്യാറായിട്ടുള്ള പടക്കമുണ്ടോ, പകുതി പൈസക്ക് തരാൻ തയ്യാറാണെങ്കിൽ മാത്രം അതുകൂടി വാങ്ങിയിട്ട് നമുക്ക് 31st ഈ വിജയത്തെ പൂർണ്ണമാക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിജയം സമ്മാനിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച് ഈ പ്രതിരോധത്തിന്റെ സമയത്തും ഈ സംഘടനയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും സ്നേഹത്തോടെ അഭിമാനത്തോടുകൂടി ആവേശത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ വിജയാഘോഷത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി SFI സംസ്ഥാന കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവി ഈ അഫ്സലിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വലിയ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും ഇന്നോട് ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മൾ വിജയം ആഘോഷിക്കുന്നതിന്റെ കൂടെ തന്നെ സഖാവ് അനുശ്രീ പറഞ്ഞ പോലെ പരാജയപ്പെട്ട ഒരു കൂട്ടരും ഈ ക്യാമ്പസിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം എന്ന് ആദ്യമേ പറയും. ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ ആ വാക്കിന്റെ എല്ലാ തരത്തിലുമുള്ള അർത്ഥം എല്ലാ നിലക്കും ഉൾക്കൊണ്ട സംഘടനയാണ് SFI എന്നുള്ളത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി MSFും KSU ഉൾപ്പെടെയുള്ള മുക്കൂട്ടു മുന്നണി ഇല്ലാതായി പോകണമെന്നല്ല SFI ആഗ്രഹിക്കുന്നത്. പകരം SFIക്കെതിരെ നന്നായി രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയം സംബന്ധിച്ച് SFIക്കെതിരെ ഇനിയും MSFും KSU ഒരുമിച്ച് തന്നെ ക്യാമ്പസിൽ മത്സരിക്കണമെന്നാണ് SFI ആഗ്രഹിക്കുന്നത്. നേരത്തെ അമല് പറഞ്ഞതുപോലെ തോരണവും കൊടിയും ഒക്കെ അഴിച്ചു വെച്ചതിന് ശേഷം മാത്രം കണക്ക് കൂട്ടാനിരിക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അനുഭവം ഉണ്ടായതുപോലെ പലരും തെറ്റിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകും, പലരും ചെകിട്ടത്തടിക്കുന്ന സ്ഥിതി ഉണ്ടാകും. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ KSU സ്ഥാനാർത്ഥി തോറ്റത് 9 votes, MSFന്റെ സ്ഥാനാർത്ഥി തോറ്റത് 30-40 votes. ഇത് എങ്ങനെ നോക്കിയിട്ട് MSFുകാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് KSU ആകെയുള്ള 30 വോട്ട് പോലും MSFന് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ കണക്ക് കൂട്ടുമ്പോ KSU MSFുകാരും ഒക്കെ ഒരു കൈ അകലത്തിൽ പരസ്പരം മാറിയിരുന്നാൽ, പ്രതിജ്ഞ ഒക്കെ എടുക്കുന്നത് പോലെ ഒരു കൈ അകലത്തിൽ പരസ്പരം മാറിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രിമിനൽ കേസ് ഒഴിവാക്കാമെന്നാണ് SFIക്ക് വേണ്ടി ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം, നമ്മൾ ക്യാമ്പസിനകത്ത് ഇവിടെ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ നേരത്തെ ഇവിടെ ഇതുപോലൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത് SFIക്കെതിരെ SFIയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ലീഡർഷിപ്പിൽ നടക്കുന്ന കുപ്രചരണത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ കൂടായ്മയാണ്. സഖാവ് ഷഹന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ MSFുകാരും KSU കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നടത്തിയ മർമ്മനും ക്യാമ്പയിനിങ്ങായിട്ട് നടത്തിയ പ്രചരണങ്ങൾ എന്തൊക്കെയാണ്? അതിന് വളരെ കൃത്യമായൊരു മറുപടി, കാലം കാത്തുവെച്ച നീതി എന്ന നിലയ്ക്കൊരു മറുപടി SFI കൊടുത്തല്ലോ. KSU ഒരു പ്രവർത്തകൻ ഇവിടെ KSU പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി മരത്തിന്റെ മുകളിൽ കയറി താഴേക്ക് വീണപ്പോൾ SFIക്കാര് പറഞ്ഞോ KSU തള്ളി താഴെയിട്ടാണ് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ട് എന്ന്? MSFുകാരും KSU സഖാവ് ഷഹനോട് കാണിച്ച അനീതി, സഖാവ് ഷഹന്റെ മരണത്തോട് കാണിച്ച സമീപനം, അത് SFI ഇവിടെ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെയല്ല പ്രതികരിക്കുക. ഇതാണ് ക്യാമ്പസ് മനസ്സിലാക്കേണ്ടത്. MSFും KSU എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ളത് MSFുകാരും KSU മനസ്സിലാക്കേണ്ടത്. MSFിന്റെയും KSU നാറിയ രാഷ്ട്രീയം പേറുന്നവരല്ല SFIക്കാരെന്നുള്ളതുകൊണ്ട്. ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFI നടത്തിയ അസംഖ്യം സമരങ്ങളുടെ ഉൽപ്പന്നമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം. തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരല്ലല്ലോ SFIക്കാർ. SFI നടത്തുന്ന എണ്ണിയാലൊടുങ്ങാത്ത പരിപാടികളുടെ ഒരു പരിപാടി മാത്രമാണ് SFIയെ സംബന്ധിച്ച് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്, ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ MSFുകാരെ KSU പോലെ കൊടിമടക്കി വിട്ടുപോവില്ല. ഞങ്ങൾക്ക് സമരഭൂമിയിലേക്ക് ഇറങ്ങാനുണ്ട്.
ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കേരളത്തിലെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, സാർവദേശീയ സാഹചര്യത്തിൽ പൊരുതുന്ന ജനതയ്ക്ക് വേണ്ടി പതാക പിടിച്ച് സമരം ചെയ്യാൻ എസ് എഫ് ഐ സമരഭൂമിയിലേക്ക് പോകുന്നത്. അല്ലാതെ എം എസ് എഫുകാരെയും കെ എസ് യുക്കാരെയും പോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഗാസയെ പ്രേമിക്കുന്നവരല്ല എസ് എഫ് ഐക്കാർ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഗാസയിൽ നടക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തെക്കുറിച്ച് പറയുന്നവരല്ല എസ് എഫ് ഐക്കാർ. എല്ലാ കാലത്തും അധിനിവേശത്തിനെതിരെ നിലപാട് പറഞ്ഞവരാണ് എസ് എഫ് ഐക്കാർ. അത് ഗാസയുടെ കാര്യത്തിൽ മാത്രമല്ല, ഓരോ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോഴും. ഇവിടെ സഖാവ് അനുശ്രി പറഞ്ഞല്ലോ, ഈ ക്യാമ്പസിനകത്ത് നിന്നിട്ടല്ലേ കെ എസ് യുവിന്റെ പ്രതിനിധിയായി ക്യാമ്പസിലെ മാധ്യമ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ നടത്തിയ, ജേർണലിസം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ നടത്തിയ ഡിബേറ്റിൽ കെ എസ് യുവിന്റെ നേതാവ് കെ എസ് യു എന്താണ് എന്നല്ലേ വിളിച്ചു പറഞ്ഞത്? കഴിഞ്ഞ ദിവസമാണ് ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് കെ എസ് യുവിന്റെ മറ്റൊരു പ്രവർത്തകർ, ഒരു കൂട്ടം പ്രവർത്തകർ എസ് എഫ് ഐയുടെ സഖാക്കൾ പ്രസംഗിക്കുമ്പോൾ സഖാവ് ധീരജിനെ നിങ്ങൾ കൊന്നില്ലേ, കൊന്നുകളഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ താഴെയെന്ന് കെ എസ് യുക്കാർ പറയാണ് ഇനിയും കൊല്ലുമെന്ന്. ഇനിയും കൊല്ലുമെന്ന് കെ എസ് യുക്കാർ പറയാ. ഈ ക്യാമ്പസിനകത്തല്ലേ കെ എസ് യുവിന്റെ നേതാവ് പറഞ്ഞത്? എന്താ തെറ്റെന്ന് ചോദിച്ചത്? ഒരു 21-കാരന്റെ ഇടനെഞ്ചി നോക്കി എൻ ഡി എഫുകാർക്ക് ആർ എസ്കാർക്ക് കിട്ടുന്ന പരിശീലനം പോലെ ഒറ്റക്കുത്തിന് മനുഷ്യരെ കൊല്ലാൻ പരിശീലനം ലഭിച്ച യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെ ക്രിമിനൽ സഖാവ് ധീരജിന്റെ ഇടനെഞ്ചി നോക്കി ഒറ്റക്കുത്തിന് കൊന്നു. ഒറ്റക്കുത്തിനെ കൊന്നത്, ആ ഒറ്റക്കുത്തിന് കൊന്ന പ്രവൃത്തിയെ കുറിച്ച് എന്തൊക്കെയാ ഇവിടെ ഒരു വക്കീൽ എന്ന് പറയുന്ന ഒരു മഹാമന്ത്രി പ്രസംഗിച്ചത്? ആർക്കും ചർച്ചയില്ലല്ലോ. എസ് എഫ് ഐയുടെ ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമായിരുന്നു എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും ഏതെങ്കിലും പ്രവർത്തകരെ ആക്രമിച്ചത് ഞങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന് എവിടെയെങ്കിലും ഒരു തെരുവിൽ പോയി പ്രസംഗിച്ചെങ്കിൽ വലിയ വാർത്തയാകില്ല അത് കേരളത്തിൽ. ഒരു മാധ്യമങ്ങൾക്കും വാർത്തയല്ല, ഒരു ക്യാമ്പസിൽ ചർച്ച ചെയ്യാൻ വേണ്ടി വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറല്ല. സഖാവ് ധീരജിനെ കൊന്നതുപോലെ, സഖാവ് അഭിമന്യു ഇല്ലാതാക്കിയതുപോലെ, സഖാവ് സൈതാനി ഇല്ലാതാക്കിയതുപോലെ, കെ എസ് യുക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗൂഢാലോചന കൂടിയും ഗൂഢാലോചന ഇല്ലാതെയും ഞങ്ങളെ കൊല്ലാൻ, ഞങ്ങളുടെ കഴുത്തറുക്കാൻ, ഞങ്ങളുടെ ഇടനെഞ്ചു നോക്കി കടാര കുത്തിയിറക്കാൻ ഇനിയും ഒരുപാട് വലതുപക്ഷ കിങ്കിടന്മാർ, വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, വലതുപക്ഷ കാവാലികൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള നല്ല ബോധത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പതാക പിടിക്കുന്നത്. സഖാവ് ധീരജിനെ ഇല്ലാതാക്കിയതുപോലെ എസ് എഫ് ഐ പ്രവർത്തകരായതുകൊണ്ട് പുതിയൊരു ലോകം കിനാവ് കണ്ടതുകൊണ്ട് ഇതിലും മികച്ചൊരു ലോകം സാധ്യമാകുമെന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് കൊണ്ട് ഞങ്ങളെ ഇല്ലാതാക്കാൻ വലതുപക്ഷം വരുമെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് കാത്തു നിൽക്കുകയാണ്, ഞങ്ങളത് കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു പോകുന്നില്ല. കള്ളപ്രചരണങ്ങൾ എങ്ങനെ സ്വന്തം പാചകപുരയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കള്ളപ്രചരണങ്ങൾ, കുക്ക് ചെയ്തെടുക്കുന്ന കള്ളപ്രചരണങ്ങൾ ഉപയോഗിച്ചല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മുതൽ ഈ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസിലും കെ എസ് യുവും എം എസ് എഫും വോട്ട് ചോദിക്കുന്നത്? എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യത്തിന്റെ ഒരു കണികയെങ്കിലും ഇവിടെ പ്രചരണങ്ങൾക്കുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ മാധ്യമമുറികൾ ഉപയോഗപ്പെടുത്തി എസ് എഫ് ഐയെ ഇല്ലാതാക്കാമെന്ന് കരുതിയത് ഇവിടെ പറഞ്ഞല്ലോ സഖാക്കൾ. മാധ്യമമുറികളിൽ കോട്ടിട്ട് ചെടിഞ്ഞുവാർ എസ് എഫ് ഐക്കെതിരെ വിധി പറഞ്ഞെങ്കിലും ഈ കേരളത്തിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്ക് അനുകൂലമായാണ് വിധി പറഞ്ഞത്. അതെന്തുകൊണ്ടാ? അത് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ അനുഭവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ കൂടെ നിലപാട് ഉറപ്പിച്ചു നിന്നത്, അവർക്ക് വേണ്ടി പടപടുത്തിയത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മക്കൾക്ക്, കർഷക തൊഴിലാളിയുടെ മക്കൾക്ക്, തോട്ടി തൊഴിലാളിയുടെ മക്കൾക്ക്, നിർമ്മാണ തൊഴിലാളിയുടെ മക്കൾക്ക്, മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക്, ഈ നാട്ടിലെ കർഷകന്റെ മക്കൾക്ക്, സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടി നിലയുറപ്പിച്ചത്, പടപടുത്തിയത് എസ് എഫ് ഐ മാത്രമാണെന്ന് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കറിയാം. അതുകൊണ്ടാണ് എസ് എഫ് ഐയുടെ കൂടെ ഇങ്ങനെ വിദ്യാർത്ഥികൾ അണിനിരക്കുന്നത്. കെ എസ് യുവിനും എം എസ് എഫിനും ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിജയിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാകും. ആഗ്രഹം നല്ലതാണ്, മത്സരം നല്ലതാണ്. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, കുത്തിത്തിരിപ്പ് നടത്തിയാൽ മാത്രം പോരാ, കുറെ കള്ളം പ്രചരിപ്പിച്ചാൽ മാത്രം പോരാ. തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ, വിദ്യാർത്ഥികളുടെ ഹൃദയപക്ഷമായി മാറണമെങ്കിൽ മഷിക്കുപ്പി സമരം മാറ്റിവെച്ച് മേലനങ്ങി പണിയെടുക്കാൻ എം എസ് എഫുകാരും കെ എസ് യുക്കാരും തയ്യാറാകണം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമുള്ള ഒട്ടിച്ചു വെച്ച റെഡിമെയ്ഡ് ചിരി ഉപേക്ഷിച്ച് ഈ കേരളത്തിലെയും ക്യാമ്പസിലെയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരസംഘടനയായി മാറാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. കഴിഞ്ഞ കാലങ്ങളിൽ
ഈ രാജ്യം വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി ഹിന്ദുരാഷ്ട്രമായി മാറുമോ എന്നുള്ള ഭീതിയോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അതിനെ ചെറുത്തുതോൽപ്പിക്കാനാണ് ഞങ്ങൾ നാളെ സമരത്തിലേക്ക് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ, RSSന്റെ, സംഘപരിവാരത്തിന്റെ, BJPയുടെ ഫാസിസ്റ്റിക് ഭരണത്തിനെതിരെ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്യാമ്പയിനുകളും സമരങ്ങളുമാണ് ഈ ക്യാമ്പസിനകത്ത് SFI സംഘടിപ്പിച്ചത്. ഒരൊറ്റ ക്യാമ്പയിൻ നരേന്ദ്രമോദി സർക്കാരിനെതിരെ, RSSന്റെ ഫാസിസ്റ്റ് നയത്തിനെതിരെ ഈ കേരളത്തിലെ ഏതെങ്കിലും ക്യാമ്പസിൽ എന്തെങ്കിലും ക്യാമ്പയിൻ ഉയർത്തിയതായിട്ട്, എന്തെങ്കിലും സമരം ചെയ്തതായിട്ട് MSFനും KSCനും പറയാൻ വേണ്ടി കഴിയോ? ഇല്ല. പിന്നെ അവർക്ക് എന്തോ വേണ്ടത്? MSFന്റെ സംസ്ഥാന പ്രസിഡന്റിന് ഊണിലും ഉറക്കത്തിലും ഒരൊറ്റ വിചാരിയേ ഉള്ളൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിക്കണം. ആഗ്രഹം തരക്കില്ല. നമ്മള് യോധ സിനിമയില് ജഗതി പറയുന്നത് പോലെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും MSFന്റെ അവസ്ഥ കാവിലെ പാട്ട് മത്സരത്തിൽ കാണാമെന്നുള്ള അവസ്ഥയാണ്. കാണാം, കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കാണാന്ന് പറഞ്ഞല്ലേ വലിയ UEC കണക്കുമായി വന്നതല്ലേ, വലിയ പ്രകടനം നടത്തിയതാ ഞങ്ങളുടെ UEC ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചതല്ലേ? തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ SFI വിജയിച്ചില്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിക്കുമെന്നാ പറയുന്നത്. ആരെ കുട്ടിയെ പിടിക്കുക? KSU കൂട്ടിട്ടോ? പച്ചവെള്ളത്തിൽ നമ്പാൻ വേണ്ടി കഴിയാത്ത KSU കുട്ടിയാണോ MSF കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്? അതോ ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞ് ഊണിലും ഇറക്കത്തിലും റെപ്രസെന്റേഷൻ എന്നുള്ള വാക്ക് മാത്രം പഠിച്ചിട്ടുള്ള ഫ്രട്ടേണിറ്റിയാണോ നിങ്ങൾ കൂട്ടിടാൻ വേണ്ടി പോകുന്നത്? ആരെ പിടിച്ചാ നിങ്ങളെ സഭയെ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ MSFും KSU ABP ഫ്രട്ടേണിറ്റിയും സ്വാതന്ത്ര്യം എല്ലാവരും കൂട്ടുകൂടി വാ, SFI തോൽപ്പിക്കാൻ വേണ്ടി കഴിയോ നോക്ക്. അങ്ങനെ കഴിയോ നോക്കുമ്പോ നവാസ് എന്ന് പറയുന്ന MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നലെ നോമിനേഷൻ പ്രക്രിയ അവസാനിപ്പിച്ചപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്, യൂണിവേഴ്സിറ്റി യൂണിയന്റെ MSFന്റെ ഏക പ്രതിനിധിയായ, MSF വിജയിച്ച ഏക സീറ്റായ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് സിഫ എന്ന് പറയുന്ന പെൺകുട്ടി UUC ആയിരുന്ന ദേവജിയമ്മ BEd കോളേജിൽ ഇന്നലെ SFയുടെ സംസ്ഥാന കമ്മിറ്റി സഖാവ് സരോദ് എതിരില്ലാതെ UUC ആയിട്ടുണ്ട്. മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് MSFന്റെ നേതാവ്, ആണുങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാമെന്ന് പ്രതിജ്ഞ എടുത്ത ഹരിതയുടെ നേതാവ്, പഠിക്കുന്ന അവർ വിജയിച്ച ആ ക്യാമ്പസിൽ, അവരിപ്പോഴും പഠിക്കുന്ന ക്യാമ്പസിൽ UUC SFയുടെ സംസ്ഥാന കമ്മിറ്റിക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഡീൻ ഓഫീസിനെ വെല്ലുന്ന, ഡീനിനെ പോലും വെല്ലുന്ന കള്ളപ്പെട്ട് കള്ളയപ്പെട്ട് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSFകാർ വോട്ട് ചെയ്യിപ്പിച്ച MSFന്റെ UUC ഉണ്ടായിരുന്ന ലാംഷെയർ കോളേജ് വളാഞ്ചേരി, ആ ലാംഷെയർ കോളേജിൽ SFയുടെ UUC എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തോറ്റിൽ നിന്ന്, നേരത്തെ തോറ്റ തെരഞ്ഞെടുപ്പിൽ MSFന് കിട്ടിയിരുന്ന 2 വോട്ടുകൾ ഇതോടെ തന്നെ ഞങ്ങൾക്ക് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 വോട്ടല്ല, ഇത് 2 20 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 3 വർഷത്തിന് ശേഷം, കോവിഡ് കാലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് എന്താന്ന് കണ്ടിട്ടില്ലാത്ത കുട്ടികളോട് ഞങ്ങൾ പരിപാടി നടത്തും, ദുൽഖർ സൽമാനെ കൊണ്ടുവരും, മമ്മൂട്ടിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് പറ്റിച്ച് വോട്ട് വാങ്ങി വിജയിച്ചു പോയിടങ്ങളിലെല്ലാം രാഷ്ട്രീയം പറഞ്ഞ് SFയുടെ കൊടി 31-ാം തീയതി ഞങ്ങൾ പാറിക്കും. അവിടെ നിന്ന് UEC ഞങ്ങൾ ക്യാമ്പസിനകത്തേക്ക് വരും. യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിക്കാൻ വേണ്ടി വരുന്ന MSFകാർക്കും KSU SFI സ്വാഗതം ചെയ്യുകയാണ്. വിജയത്തിൽ മതി മറക്കുന്നവരല്ല SFIക്കാർ. വിജയത്തിനകത്തും MSFനും KSU വോട്ട് ചെയ്ത വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് SFIക്ക് വോട്ട് ചെയ്തില്ല എന്ന് വിലയിരുത്തി സ്വയം തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സംഘടനയാണ് SFI. അങ്ങനെ SFI മുന്നോട്ട് പോകുന്നത്. ആ പ്രവർത്തനവുമായി SFI ഇനിയും കരുത്തോടെ മുന്നോട്ട് പോകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മാത്രമല്ല, ഇന്നലെ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് കോളേജ് IED SFI സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. IET എന്ന് പറഞ്ഞാൽ MSFും KSU കുറെ കാലം സെപ്പറേറ്റ് മത്സരിച്ചു, പിന്നെ UDSFI മത്സരിച്ചു, പിന്നെ ABP കൂടെ സഖ്യം കൂടി മത്സരിച്ചു. ഇങ്ങനെ ഒന്നും SFI തോൽപ്പിക്കാൻ വേണ്ടി കഴിയാനിട്ട് പിന്നീട് IET യുണൈറ്റഡ് ഉണ്ടാക്കി മത്സരിച്ചു, അതിനെ SFI തോൽപ്പിച്ചു,
കഴിഞ്ഞ കൊല്ലം യുവ എന്ന് പറയുന്ന സംഘടനയ്ക്ക് മത്സരിച്ചു, അതിനെ എംഎസ്എഫ്ഐ തോൽപ്പിച്ചു. അവസാനം ഇക്കുറി മത്സരിക്കാൻ ഒരാളെ പോലും എംഎസ്എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഐഇടിയിൽ എംഎസ്എഫിന് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഐഇടിയിൽ ജനറൽ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് അമൽ കെ കെ ആണ്. ഫൈനാൻസ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് ആദിൽ മുഹമ്മദ് ആണ്. മാഗസിൻ എഡിറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് അജയ് വി ആണ്. യു യു സി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് അസീം അലിയാണ്. ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് ശരണ്യ വി ആണ്. സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് ഗോകുൽ സിഡ്ഡിയാണ്. വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് ചിത്രശുചിത്ത. ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് സാഗർ തണ്ടിയാണ്. ഇന്ന് ഡി എസ് സി തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണുന്നതിന് മുമ്പേ നമ്മളോട് സ്റ്റേജ് ഇട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കാര്യം തർക്കമൊന്നും എസ് എഫ് ഐക്ക് ഉണ്ടായിരുന്നില്ല. എസ് എഫ് ഐ കണക്ക് കൂട്ടിയതുപോലെ തന്നെ എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ നല്ല വോട്ട് നേടി വിജയിച്ചിട്ടുമുണ്ട്. നമ്മുടെ ജനറൽ ക്യാപ്റ്റനായി മത്സരിച്ച സഖാവ് ഒന്നില് 1896 വോട്ട് നേടിയിട്ടാണ് വിജയിച്ചിരുന്നത്. മാഗസിൻ എഡിറ്ററായി മത്സരിച്ച സഖാവ് തീർത്ത 1247 വോട്ട് നേടി വിജയിച്ചിട്ടുള്ളത്. ഫൈനാൻസ് സെക്രട്ടറിയായി മത്സരിച്ച സഖാവ് അഭിനവ് 1178 വോട്ട് നേടി വിജയിച്ചിട്ടുള്ളത്. യു എസ് സി മാരായി മത്സരിച്ച സഖാവ് ആകാശും അമൽദയും 1221 1044 വോട്ട് നേടിയാണ് വിജയിച്ചിട്ടുള്ളത്. ജോയിന്റ് സെക്രട്ടറി മത്സരിച്ച സഖാവ് ഷീജ 1016 വോട്ട് നേടിയ വിജയിച്ചിട്ടുള്ളത്. സെക്രട്ടറി മത്സരിച്ച സഖാവ് നിയാസ് 1710 വോട്ട് നേടിയ വിജയിച്ചിട്ടുള്ളത്. വൈസ് ചെയർമാൻ മത്സരിച്ച സഖാവ് അബിജ 1847 വോട്ട് നേടിയ വിജയിച്ചിട്ടുള്ളത്. ചെയർമാൻ സഖാവ് ജോബിസ് എസ് എഫ് യൂൺ പ്രസിഡന്റ് സഖാവ് 1845 വോട്ട് നേടിയ വിജയിച്ചിട്ടുള്ളത്. ഈ 1000 വോട്ടുകളെ കണക്കൊന്നുമില്ല. ഒരു വോട്ട് നേടി വിജയിച്ചാലും കുപ്രചരണം നടത്തുന്ന വലതുപക്ഷ ശക്തികൾക്കെതിരെയുള്ള വലിയ വിജയമായിട്ടാണ് എസ് എഫ് ഐ കാണുന്നത്. ഈ കാലത്ത് കള്ളങ്ങളുടെ നുണക്കഥകളുടെ മലവെള്ളപ്പാച്ചിലിനിടയിലാണ് എസ് എഫ് ഐ ഈ പ്രതിരോധം തീർക്കുന്നത്. ഈ വിജയം ട്രാൻസ്ജെൻഡർ വിഭാഗം എന്ന് പറയുന്ന വിഭാഗമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ട്രാൻസ്ജെൻഡറുകാരുടെ ചോയ്സ് പോരാട്ടം എന്നതുപോലെ ബീഫ് എന്നതുപോലെയുള്ള ചോയ്സ് ആണെന്ന് പറഞ്ഞ ഇവിടുത്തെ കെ എസ് യുവിന്റെ വലിയ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അടിച്ചമർത്തുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടി എസ് എഫ് ഐ നടത്തുന്ന പോരാട്ടങ്ങൾ വിജയമായിട്ടാണ് എസ് എഫ് ഐ കാണുന്നത്. ആണും പെണ്ണും രണ്ടു തട്ടിലാക്കി തൂക്കി ആണിനെ സേവിക്കാനുള്ള വിഭാഗമാണ് പെണ്ണ് എന്ന് പറഞ്ഞു പറഞ്ഞു പഠിപ്പിക്കുന്ന മതമേലധ്യക്ഷന്മാരുടെ മൂട് താങ്ങുന്നവരുടെ യാഥാസ്ഥികരുടെ മൂട് താങ്ങുന്നവരുടെ എം എസ് എഫുകാർക്കെതിരെയുള്ള സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ വിജയമായിട്ടാണ് എസ് എഫ് ഐ കാണുന്നത്. ദളിതരുടെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ ഈ നാട്ടിലെ പൊരുന്ന മനുഷ്യരുടെ കൂടെ വിജയമായിട്ടാണ് എസ് എഫ് ഐ ഇതിനെ കാണുന്നത്. എസ് എഫ് ഐക്ക് അത്യുജന വിജയം പ്രോജന വിജയം സമ്മാനിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും എസ് എഫ് ഐക്ക് വോട്ട് ചെയ്യാത്ത വിദ്യാർത്ഥികളെയും ഭാവിയിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന വിദ്യാർത്ഥികളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദികൾ. പ്രിയപ്പെട്ടവരെ, ഈ യോഗത്തിന് നന്ദി പറഞ്ഞ് സംസാരിക്കുന്നതിന് വേണ്ടി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥികള് അവരുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് ജോബിസിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കളെ, സഖാക്കളെ, എസ് എഫ് ഐ ഡി എസ് യു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ക്ലാസ് ക്യാമ്പയിനുകളിൽ കയറിയിറങ്ങുമ്പോൾ പറയുന്നു, ഡി എസ് യു ഇതാ എല്ലാ വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് അദാലത്ത് നടത്തി എന്ന് പറയുന്ന സമയത്ത് യു ഡി എസ് എഫുകാർ ക്ലാസ് പോയിട്ട് പറയുന്നു, നമ്മൾ ഇക്കാക്ക് പാടാൻ അറിയാം. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ പോയിട്ട് എസ് എഫ് ഐ ചെയ്ത നിരവധിയായിട്ടുള്ള 90 കോടി കള്ളത്തിനെ പറ്റി പൊളിച്ചെടുക്കുമ്പോൾ അവർ പിന്നെയും പറയുന്നു, നമ്മളെ ഇക്കാക്ക് താടിയുണ്ട്. നമ്മളെ ഇക്കാന്റെ താടിയെയും നമ്മളെ ഇക്കാന്റെ പാട്ടും മാത്രമല്ല മറിച്ച് ഓരോ ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്
ഞങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത്. ആ ക്യാമ്പയിനുകളിൽ ഓരോ ക്യാമ്പയിനുകളിലും ഞങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞതുപോലെ, ഞങ്ങൾ അവരെ അഭിവാദ്യം ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അവസാനത്തെ മനുഷ്യനും നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ നിങ്ങളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളെന്നും നിങ്ങളെന്നും വ്യത്യാസമില്ലാതെ നാം ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ക്ഷമിക്കണം, എം എസ് എഫിന്റെ വലിയൊരു നേതാവിനോട് പറയുന്നു, എന്തിനാണ് വുമൺ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് എന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഭാവി കാലങ്ങളിൽ നിങ്ങളെ ഇവർ പുറത്താക്കും, ഇതിനേക്കാൾ ദൂഷിച്ച ഫലങ്ങളോടുകൂടി പുറത്താക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളെ ഈ ക്യാമ്പസിൽ നിന്നടക്കം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് അവർ മാനസിക രോഗികളാണ് എന്ന് പറയുന്ന സമയത്ത് അതിനെതിരെ ലഭിച്ച മുഖത്തടി കെട്ടിയതുപോലെയുള്ള പ്രതികരണമാണ് എസ് എഫ് ഐക്ക് കിട്ടിയ ഓരോ വോട്ടും എന്ന് പറയുന്നു. എസ് എഫ് ഐയുടെ രാഷ്ട്രീയം പറയുന്നത് പോലെ തന്നെ എല്ലാ മനുഷ്യരെയും അവരെ ജാതി നോക്കാതെ, മതം നോക്കാതെ, ലിംഗം നോക്കാതെ, യാതൊന്നും നോക്കാതെ മനുഷ്യരെന്ന് പറയുന്ന ഒറ്റ മാനദണ്ഡം വെച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും തുല്യത ലഭിക്കുന്നതുവരെ നാം പോരാടുക മാത്രം ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ എസ് എഫ് ഐ ചെയ്തതുപോലെ തന്നെ എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഡി എസ് യു എന്ന് പറയുന്നത് ഒരു അധികാര കേന്ദ്രമല്ല, മറിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവകാശ സമരങ്ങൾക്ക് മുന്നേ നയിക്കുവാനും അവകാശ സമര പോരാട്ടത്തിന്റെ മുന്നിൽ ഒരു യന്ത്രമായി മാത്രമേ എസ് എഫ് ഐ കാണുന്നുള്ളൂ. ഡി എസ് യു എന്ന് പറയുന്ന സങ്കേതത്തെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും കൊടിയേന്തി നാം എത്തിയ ദൂരം ഒരുപാടുണ്ട്, അതിനേക്കാൾ ഒരുപാട് നമുക്ക് ഇനിയും പോവാനുണ്ട്. അത്തരത്തിൽ നാം ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. അതുപോലെ ഈ പരിപാടിക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷ സഖാബ് അനുശ്രീക്കും മറ്റ് എസ് എഫ് ഐയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് മുഴുവൻ പേർക്കും, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളായി നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ശ്രീഹരിയേട്ടൻ മുതൽ, തോരണം കെട്ടിയവർ മുതൽ, റോഡെഴുതിയവർ മുതൽ, എല്ലാവരും ഞങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുമ്പേ നടന്നവർക്ക് എല്ലാവരോടും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉറക്കമൊഴിഞ്ഞതിന്റെ ഫലമാണ് നമുക്ക് ലഭിച്ച ഓരോ വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, അഭിവാദ്യങ്ങൾ. അഭിവാദ്യത്തിൻ ചോരപ്പൂക്കൾ അഭിവാദ്യത്തിൻ ചോരപ്പൂക്കൾ സോമ്പോട് സോമ്പോട്.